നമ്മൾ എം പിയിൽ കയറിയിട്ട് ഒരു സെക്സ് വർക്കേഴ്സിന്റെ വില്ലേജിൽ പോയ വീഡിയോയില് ലക്ഷ്മി മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്യാൻസർ പോലെ ഇന്ത്യയെ കാർന്നു നിന്നുന്ന ഒരു ഒരു സംഭവമാണ് അല്ലെ. അപ്പൊ അതേ എം പിയിൽ ഒരു വില്ലേജില് സ്കേറ്റ് ബോർഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ട് ഇവിടുത്തെ കാസ്റ്റ് ബാരിയേഴ്സിനെ ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജൻവാർ എന്നാണ് ആ വില്ലേജിന്റെ പേര്. ഗജരാഹോന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. 2014 ഒരു ജർമ്മൻ ലേഡി വന്നിട്ട് തുടങ്ങിയ ഒരു എൻജിഒ ആണ് കേട്ടോ ഈ ഒരു മാറ്റമൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ നമുക്ക് ഈ ഇൻഫർമേഷനൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് അവരെ കുറിച്ച് അവരെ കോൺടാക്ട് ചെയ്യാൻ ഇതുവരെ പറ്റിയില്ല. നമുക്ക് അവരുടെ സ്റ്റോറി അറിയാം, എല്ലാം അറിയാം, പക്ഷേ അവിടെ പോയിട്ട് നമുക്കൊരു പോയിന്റ് ഓഫ് കോൺടാക്ട് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഒരു 3-4 ദിവസം ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു, പക്ഷേ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇമെയിൽ അയച്ചു, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാത്തിലും നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു കോൺടാക്ട് പോലും കിട്ടിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരുടെയും അത്രയും വലിയ ആഗ്രഹം കാരണം ഞങ്ങൾ റിസ്ക് എടുത്ത് എന്തായാലും വണ്ടി എടുത്ത് പോവാന്ന് വിചാരിക്കുകയാണ്. അവിടെ പോയി അവരെയൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ളൊരു ഐഡിയയിൽ പോവാണ്. അവിടുത്തെ കുട്ടികളൊക്കെ ഫുൾ സ്കേറ്റ് ബോർഡിംഗ് ആണ്. നമ്മുടെ നാട്ടില് ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കുന്ന പോലെ അവരുടെ ഇഷ്ട വിനോദം സ്കേറ്റ് ബോർഡിംഗ് ആണ്. അപ്പോൾ ഈ സ്കേറ്റ് ബോർഡിംഗ്, പിന്നെ അവിടുന്ന് ഒരു ഒരു നാഷണൽ സ്കേറ്റ് ബോർഡിംഗ് ചാമ്പ്യൻ ഒക്കെ ഉണ്ട് കേട്ടോ ആ വില്ലേജിൽ നിന്ന്. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി, വെൽക്കം ടു പിൻ പിൻ സ്റ്റോറി. കിലോമീറ്റർ ഓടിച്ച് നമ്മൾ ഖജുരാഹോന്ന് കുറച്ച് ദൂരം കൊണ്ട് വന്നു. പന്ന നാഷണൽ പാർക്കിന്റെ ഭാഗത്താണ്. അത് കൂടെ ഓടിച്ച് ജൻവാർ എന്ന് പറഞ്ഞ വില്ലേജിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട് ജൻവാറിലേക്ക്. ജൻവാറിൽ ഒരു സ്കേറ്റ് ബോർഡിംഗ് റിംഗ് ഉണ്ട്. നമ്മൾ ഈ സ്കേറ്റ് ബോർഡിംഗ് ഒക്കെ ചെയ്യില്ല. അങ്ങോട്ട് മാപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെ രണ്ട് കാസ്റ്റിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഒന്ന് ആദിവാസി ആൾക്കാര്, പിന്നെ ഇവിടുത്തെ യാദവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞില്ല ഇവിടെ കാസ്റ്റ് ഇൻഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 2014 റെയിൻഹാർഡ് അങ്ങനെ എന്തോ ആണ് ഈ ജർമ്മൻ ലേഡിയുടെ പേര് കേട്ടോ. 2014 ഇന്ത്യയിൽ വന്നിട്ടാണ് ഇവര് ഇങ്ങനെ ഒരു കാസ്റ്റ് ഇൻഡിഫറൻസിനെ മാറ്റാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ സ്കേറ്റ് ബോർഡിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നേരത്തെ ലക്ഷ്യം പറഞ്ഞാൽ ആ റിംഗ് ലക്ഷ്യമാക്കിയിട്ടാണ് പോണേ. ഇവിടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഒട്ടും ഇല്ല കേട്ടോ, ഒരു കട്ട പോലും ഇല്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇട്ട മാപ്പിന്റെ ഒരു ബലത്തിലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഓടിച്ച് മാപ്പ് പറഞ്ഞ ലൊക്കേഷനിലേക്ക് ഏകദേശം എത്താറായിട്ടോ, പക്ഷെ ഇവിടെ ഒന്നുമില്ല, നത്തിങ്. അതായത് വില്ലേജ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ വില്ലേജിൽ വരണ വഴിക്ക് മറ്റേ സ്കേറ്റിംഗ് റിംഗ് കണ്ടു, ചെറിയൊരു സ്കൂളും കണ്ടു, പക്ഷേ സ്കൂളിലും പിള്ളേരും കാണാനില്ല, ആൾക്കാരും വളരെ കുറവാണ്. ഇത്ര നേരം ഇങ്ങനെ കുറച്ച് പ്രായമായിട്ടുള്ള ലേഡീസും ഒക്കെയാണ് കണ്ടത്. അപ്പൊ ചെറുപ്പക്കാരെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചോദിച്ചു നോക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ സ്കേറ്റിംഗ് റിംഗ് കണ്ടു കേട്ടോ, പക്ഷെ അവിടെ ആരുമില്ല. അപ്പൊ ഞങ്ങൾ ഇത് എന്തായാലും മാപ്പ് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു 140 മീറ്ററും കൂടി ഉണ്ട്. അവിടെ ജസ്റ്റ് എന്തായാലും അവിടെ നിന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. നേരത്തെ പറഞ്ഞ ലേഡി അവിടെ ഇല്ല കേട്ടോ, കാരണം ഞാൻ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം ഞാൻ അവരുടെ ഫേസ്ബുക്കിൽ അങ്ങനെ കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നു, അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ. അപ്പൊ അവരുടെ റീസെന്റ് പോസ്റ്റ് ഒക്കെ ആഫ്രിക്കയിലൊക്കെയാണ്, അപ്പൊ നമുക്കറിയില്ല. അപ്പൊ എന്തായാലും അവര് അവരിവിടെ ഇല്ല. അപ്പൊ റോഷൻ യാദവ് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യന്റെ വീട് അവിടെ ഉണ്ട്. അവര് ആ പയ്യന് സ്കേറ്റിംഗ് റിലേറ്റഡ് എന്താ ചെയ്യുന്നുണ്ടെന്ന് തോന്നണം. അപ്പൊ നമുക്ക് പോയി നോക്കാം. അപ്പോ ആ പയ്യൻ നേരത്തെ സൈക്കിളിൽ കണ്ടില്ലേ, ആ പയ്യൻ ഇവിടെ വന്നിട്ട് ആരോടോ പറഞ്ഞു. അപ്പോ ആ കുട്ടി ഇതേ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, വണ്ടി ഇട്ട് നിർത്തിയിട്ട് ഈ കൂടെ ഒന്ന് നടന്നു നോക്കാന്ന് വിചാരിക്കായിരുന്നു ആരെങ്കിലും. അപ്പോഴാണ് ആ പെൺകുട്ടി ഇങ്ങോട്ട് വന്നത്. നോക്കാം, പോയി ചോദിച്ചു നോക്കാം.
അപ്പൊ ഇങ്ങോട്ടത്തെ സ്കേറ്റ് ബോർഡ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. യഹാ പേ എൻജിഒ കൗൺ ചലതാ ഹൈ അഭി? ഫോറിനർ ജർമ്മൻ സേ ഏക് ലേഡി താ നാ? ഹാ 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 ഹാ. ആ വോ അഭി തോ നഹീ ഹൈ? അഭി നഹീ ഹൈ. അച്ഛാ. ഇസ്ലിയേ കി ഫീ ഉസ്കാ ആനെ കി ലിയേ ഉസ്കാ വോ നഹീ മർ രഹാ ബീച്ച്. അച്ഛാ അച്ഛാ. ചാർ പാഞ്ച് ബാർ വോ കിയാ ലേക്കിൻ ക്യാൻസൽ കർ ദിയാ. അച്ഛാ അച്ഛാ. ആപ് കിത്നേ സാലോ സേ കർ രഹേ സ്കേറ്റിംഗ്? മൈ 2015 സേ. 15 സേ? ഹാ. തോ ഛോട്ടി തീ? ഹാ ഹാ. बहुत छोटी थी मैं. पहले हम लोग देखा करते थे, किसी ने सिखाया नहीं था ये किसी को भी. जहाँ पे अंग्रेज करते थे तो हमारे भैया थे, हम लोगों से बड़े बड़े थे, तो वो लोग किया करते थे, हम लोग भी देख देख के करने लगे. अच्छा. पहले तो डर लगता था पैर रखने में, लेकिन अब थोड़ा सा आने लगे. यही है रिंग? इसको आप क्या बोलते हैं, रिंग बोलता है ना? नहीं, स्केट पार्क. स्केट पार्क. अच्छा. आप कहाँ से भैया? हम केरला से हूँ. क्या? हाँ. उतनी दूर से आप यहाँ तक आए? हाँ. एक बार केरला गए थे. अच्छा, कहाँ पे? ये तो पता नहीं लाल लहाल की केरला गए थे. कोचिन? कोचिन गए थे या नहीं? नहीं. हाँ. मतलब इसका कंपटीशन था. कंपटीशन के लिए? हाँ, हाँ. अच्छा, आप कितने कितने उम्र के हूँ? मैं? हाँ. 13. हाँ. तो लोग रोज करता है यहाँ पे स्केट बोर्डिंग? हाँ, रोज करता है. अच्छा, मतलब रेगुलर तो नहीं आते, लेकिन आते हैं. हाँ. बहुत बड़ा है ना ये. ഇതാണ് കേട്ടോ ഇവരുടെ സ്കേറ്റ് ബോർഡിങ്. ഇതിവരുടെ ലോഗോ ആണ്. അത് മേക്ക് സെൻസ്. എന്താ, ഒരു ഒരു പുലിയുടെ പടമാണ്. ഇപ്പോൾ വരച്ചേക്കണ അത്ര ക്ലിയർ ആയിട്ടില്ലെങ്കിലും ഒരു പുലിയാണ് കേട്ടോ ഇവർ ഉദ്ദേശിക്കണേ. അപ്പോൾ ഇവിടെയാണ് പെൺകുട്ടി, ഈ പെൺകുട്ടി സ്കേറ്റ് ബോർഡിങ് ചെയ്യണത് കേട്ടോ. ലക്ഷ്മി ഒന്ന് ട്രൈ ഉണ്ടോ? വേറെ ഒരാളും കൂടി വരുന്നുണ്ട് കേട്ടോ സ്കേറ്റ് ബോർഡ് ഒക്കെ ആയിട്ട്. ഹലോ ഭായ്. ആപ്കാ നാം? സേവ് യാദവ്. സേവ് യാദവ്. അച്ഛാ. ഹരി. अभी कितने कितने लोगों यहाँ पे स्केटिंग करता है? पूरे बच्चे ही करता है ना? कितने बच्चे होंगे टोटल? शिवराज, बच्चे जितने करते हैं 50 बच्चे. अच्छा. और ये मैं पढ़ा कि यहाँ से लोग कंपटीशन के लिए जाता है. हाँ, नेशनल हाँ. लेवल पे? हाँ हाँ, नेशनल इंटरनेशनल भी खेला. अच्छा. हाँ, आशा नाम के और अरुण. आशा और अरुण. अच्छा. और दुर्गा. दुर्गा ने भी चाहे वो खेलो. उल्रिक? उल्रिक. हाँ हाँ. तो वो 2014 में यहाँ पे आई. ओके. हमने ये स्केट पार्क बनाया. हाँ. फिर उसके बाद हम लोगों ने मतलब चलाने यहाँ पे स्टार्ट किया. अच्छा. पहले हमें पता नहीं था कि स्केट बोर्डिंग क्या होती है. ओके. फिर उसके बाद 2-4 स्केट बोर्ड हमारे पास आए. फिर हम सब बच्चे मिलकर चलाते थे. और फिर उसके बाद मतलब धीरे धीरे मतलब ये NGO मतलब बड़ा होते गया, लोग जुड़ते गए, सामान और भी आना चालू हो गया, खेलने वाला, पढ़ाई लिखाई का सब कुछ सामान आने लगा. फिर उसके बाद उल्रिक ने एक NGO खोला, जो शायद पहले जनवार कैसल के नाम से था, अभी चेंज हो गया. अच्छा. तो उस NGO में मतलब थोड़ा बहुत पैसा आता था. तो एक मतलब एक भैया जी हैं पन्ना से, उनकी ज़मीन पर पार्क बना हुआ था. तो उन्हें भी मतलब इस पे मतलब दिखाई देने लगा कि पैसा ज़्यादा आ रहा है. और मतलब ये उल्रिक जो है ये बच्चों के पास मतलब यूज़ नहीं कर रही है. तो उन्होंने बोला ये हमारी पर्सनल ज़मीन है और ये मतलब हमें इसमें आधा हिस्सा चाहिए. तो उल्रिक ने मना कर दिया.
फिर उसके बाद मना कर दिया, फिर उन्होंने इधर से भगा दिया इस वाली जमीन से अपनी। अच्छा। फिर उल्रीखे ने एक नया स्केट पार्क बनाया, वो वहाँ पे बना हुआ है स्कूल के पास। अच्छा। तो फिर उसके बाद उसने नया स्केट पार्क बनाया और वहाँ पे चार रूम लिए और उस रूमों में मतलब दो आई मैक लगा रखे हैं और दो लैपटॉप हैं वो भी एप्पल वाले ही हैं और टैबलेट भी है मतलब बहुत सारे बच्चों को पढ़ने आने के लिए। अच्छा। और ऑनलाइन क्लासें भी चलती हैं वहाँ पे अभी। वो स्कूल जैसा है? हाँ। अच्छा, ये स्केटिंग का नहीं? नहीं, स्केट बोर्डिंग मतलब यहाँ पे भी वही सेम है और वहाँ पे भी वही है। तो आप लोगों को यहाँ पे भी कर सकता है, वहाँ पे भी कर सकता है? अच्छा। हम लोगों को हर जगह अलाउड है चलना। अच्छा, अच्छा, अच्छा। सिर्फ वो मैम नहीं आ सकती। अच्छा, अच्छा। जो उल्री के। हाँ, हाँ। अभी तो इसका मैनेजिंग कौन करता है एनजीओ का? एनजीओ का फिर हमारे गाँव की एक लड़की है आशा नाम की, तो वो एनजीओ चलाती है, वो एनजीओ की मालिक है और एक लड़का है करण नाम का। अच्छा, अच्छा। तो वो दोनों एनजीओ के ओनर हैं और बाकी मतलब हम सब बच्चे मिलकर ही देखते हैं एनजीओ चला रहे हैं। तो आपको ये इसमें से स्केटिंग से मैं कुछ पढ़ा इसलिए पूछ रहा हूँ, क्या क्या फ़ायदा हुआ है स्केट बोर्डिंग की वजह से? एक तो मतलब पहले क्या था कि मतलब ना तो बच्चे पढ़ने के लिए जा पा रहे थे तो, और हमारे गांव में मतलब सबसे ज़्यादा, जैसे मैं अपनी मतलब कहानी बता दूँ, मेरे पापा भी थे तो वो भी मतलब बहुत ज़्यादा शराब पीते थे। अच्छा। तो उसकी वजह से मतलब शराब पीने के कारण यहाँ के बच्चे मतलब ना तो ढंग से पढ़ लिख पाते थे और जो लड़कियाँ होती थी और वो सिर्फ आठवीं तक यहाँ पे स्कूल है वो आठवीं तक करती थी, उसके बाद अपने घर में बैठ जाती थी। अच्छा। तो उल्रीखे के आने के बाद यहाँ पे जब स्केट पार्क बना, कुछ रूल्स सेट किए उसने, नो स्कूल नो स्केट बोर्डिंग, तो उसकी वजह से मतलब बच्चे स्कूल भी जाने लगे और मतलब उसकी वजह से मतलब यहाँ पे जो सरकारी स्कूल है ना उन पे भी अच्छे से पढ़ाई नहीं होती थी पहले। अच्छा, लेकिन अच्छा। अब मतलब उसके कारण सरकारी स्कूलों में भी पढ़ाई अच्छे से होने लगी है। अच्छा। हाँ। और गांव वालों को मतलब हेल्प मिलती है उसकी वजह से, जैसे बुजुर्ग लोग हैं उन्हें हम सब्जियाँ उगाते हैं किचन गार्डन पे, तो हर संडे सब्जियाँ देते हैं जो बुजुर्ग लोग हैं और जूता चप्पल स्केटबोर्ड, और कहीं कहीं बच्चों को मतलब मौका भी मिलता है बाहर जाने के लिए पढ़ने के लिए। जैसे मुझे मिला था दिल्ली में, मैं 6 महीने था दिल्ली में। अच्छा। प्रकृति स्कूल नोएडा पे, तो वहाँ पे मतलब मुझे 1 महीने पढ़ाई की और 5 महीने पढ़ाई, 1 महीने ड्रामा स्कूल पे था मैं। अच्छा। तो नाटक भी सीखा वहाँ पे और फिर उसके बाद 3 महीने के लिए बांदा जिला भेज दिया था किसान स्कूल पे उसने। यही बदलाव आ गया ना, तो बच्चे ढंग से बोल पाते थे किसी से और अब तो मतलब बाहर भी जाने लगे घूमने के लिए। उसके जरिए से मैंने भी पहली बार मतलब लाइफ में एरोप्लेन में पहली बार घूमा। और मैं किचन गार्डन का काम करता हूँ, मैं मतलब किचन गार्डन पे अच्छा लगता है मुझे काम करना। पढ़ाई लिखाई थोड़ी मतलब ज़्यादा नहीं है, अच्छी नहीं है, तो पढ़ाई लिखाई पे मन नहीं लगता। तो कहाँ है किचन गार्डन? किचन गार्डन हमारा उस वाले पार्क के पास। अच्छा, नया वाला? हाँ, नया वाला, वहीं पे करते हैं। अच्छा। जनवार तो एक गांव का नाम, मतलब गांव का नाम और कैसल का मतलब होता है किला। वो उल्रीखे ने नाम दिया। अच्छा। जनवार को अलग से, हाँ, दिखने में थोड़ा किला जैसा ही है लेकिन काम तो है, लेकिन बच्चे 4-5, सिर्फ बड़े 4-5 ही बच्चे हैं तो मतलब कर नहीं पाते। और फिर घर का भी काम होता है, पर्सनल काम भी, खेती किसानी का वो भी करना पड़ता है। शुरू? हाँ। ऐसे? हाँ, थोड़ा सा और आगे पैर। हाँ, यहीं पैर, आराम से करना भैया। ये भी डेकाथलॉन का है? हाँ। നല്ല രസമുണ്ട് അല്ലേ? ഗ്രാഫിറ്റി പോലെയൊക്കെ ചെയ്തിട്ട്, ഇതാണ് അവരുടെ, ഇവർ തന്നെ കസ്റ്റമൈസ് ചെയ്താന്ന് തോന്നുന്നു കേട്ടോ. അത് ഇതാണ് എൻജിയോൻ്റെ ഒരു സിംഹത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ബാക്കിൽ ഫുൾ ഇങ്ങനെ വരഞ്ഞ് പോയേക്കാണ്, എനിക്ക് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 7500 രൂപയുടെ അത്ര ഇത്. അങ്ങനെ എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും ഉണ്ട്. टायर भी आता है यहाँ पे, आता है यहाँ पर का टायर भी आता है आता है हाँ।
लेकिन गांव मतलब किसी को नुकसान नहीं पहुंचाता। ये एक्सीडेंट वगैरह होता है इसमें? इसमें एक्सीडेंट वगैरह होता है? बिल्कुल। फ्रैक्चर होता है? यहाँ पे भी काफी लोगों के उड़ जाते जी, टूट गया। तो क्या करेंगे, सामने हॉस्पिटल है नहीं है, पन्ना जाना पड़ेगा। हम ही लोगों ने बना रखा है। या इसमें क्या होता है कि जो बाहर से लोग आते हैं उनका नाम और पता नंबर सब लोगों के इसमें हो जाते हैं। ठीक है, अगर कोई बच्चा कहीं जा रहा है और किसी की हेल्प चाहिए तो कॉल कर सकते। लोग केरला आ रहे हैं तो हमको कॉल कर देना। तीन चार प्रियंका ही आएगी, प्रियंका एक बार होकर आई ना। तीन चार जने तो हमारे घर पे रुक सकता है। अभी आ रहा है? नहीं, मुझे दूध निकालना। दूध निकालना। अच्छा, कितना भैंस है? मेरे यहाँ 35 से 40। अच्छा, 35 से 40, 15 है। 15 है, मैंने गिनी थी। तो दो बार निकल लेता है या दिन में? सुबह शाम दो बार, छोटे बड़े सब मिला के। നല്ല അടിപൊളി പിള്ളേർ കേട്ടോ, കുറേ നേരം അവരുടെ അടുത്തിരുന്ന് സംസാരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണെന്നറിയോ അവർ പറഞ്ഞു, എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നോട്ടോ. രസമായിട്ടാണെന്നറിയോ. അപ്പോൾ അവർ പറഞ്ഞത് അതാണ്, ഞങ്ങൾക്ക് ഈ ഇങ്ങനെ പുറത്തുനിന്ന് ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റണതും ഇതൊക്കെ ഈ സ്കേറ്റിംഗ് കൊണ്ടായിരുന്നു കാരണം എന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ ഈ കാസ്റ്റിൻ്റെ ഡിവിഷൻ ഇപ്പോഴും എത്രത്തോളം മാറിയിട്ടും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ വേറൊരു കാര്യം, അത് നമ്മൾ ഈ നെറ്റിൽ വായിക്കുന്ന അറിഞ്ഞിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിലൊക്കെ മെയിനായിട്ട് എഴുതിയിരുന്ന ഈ ഒരു കാര്യമാണ് കേട്ടോ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇവിടെ ഞങ്ങൾക്ക് മനസ്സിലായത് കുട്ടികൾ പഠിച്ചു തുടങ്ങിയെന്നുള്ളതാണ്. അതായത് ഈ ഒരു ജർമ്മൻ ലേഡിയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അവർ ആദ്യം ഇത് പണിതിട്ട് ഇവിടെ ഒരു റൂള് കൊണ്ടുവന്നത് നോ സ്കൂൾ നോ സ്കേറ്റ് ബോർഡിംഗ് എന്ന് പറഞ്ഞിരുന്ന റൂൾ. അതായത് കുട്ടികൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വളർത്തിക്കൊണ്ട് വന്നു, എന്നിട്ട് ഇതൊരു ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെയാണ്, അപ്പോൾ ഇത് ബ്ലോക്ക് ചെയ്തു. സ്കൂളിൽ പോയാൽ മാത്രമേ സ്കേറ്റ് ബോർഡിംഗ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. അങ്ങനെ ഇവിടുത്തെ സർക്കാർ സ്കൂളുമായിട്ട് അവർ ടൈ അപ്പ് ചെയ്തിട്ട് സ്കൂള് ഫുള്ളായി ഇത്ര. അതായത് പുതിയ ടീച്ചർമാരെ കൊണ്ടുവരേണ്ടി വന്നു ഇവിടേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം അത്രയും കുട്ടികൾ വന്നു തുടങ്ങി. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഒരു എന്തൊക്കെയോ പ്രശ്നം കേട്ടോ, ഈ ലാൻഡിൻ്റെ ബേസിസിൽ എന്തോ പ്രശ്നം. ഇത് വേറെ ആരുടെയോ സ്ഥലമാണ്, അപ്പോൾ അയാൾ ഇതിൻ്റെ പേരിൽ പൈസ മേടിച്ചു തുടങ്ങിയെന്നു. അങ്ങനെ ഇവരിത് വിട്ടിട്ട് ഈ ജർമ്മൻ ലേഡി അപ്പുറത്ത് വേറൊരു പ്രോപ്പർട്ടി എന്തോ എൻ ജി ഒൻ്റെ പേരിൽ വാങ്ങി അവിടെ വേറൊരു പാർക്ക് വേണ്ടിട്ട്, അപ്പം അങ്ങോട്ട് കൊണ്ടുവന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ അതിൻ്റെ അടുത്തൊരു കിച്ചൺ ഗാർഡൻ ഉണ്ട്. കിച്ചൺ ഗാർഡൻ ഉണ്ട്, അപ്പോൾ അത് ഈ പയ്യനാണ് കേട്ടോ മാനേജ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഇവരൊക്കെ അഗ്രികൾച്ചറാണ്. ഇപ്പം ഞാൻ മറ്റേ പയ്യൻ പറഞ്ഞിട്ടില്ലേ, എരുമേനെ കറക്കാൻ പോകണം, മറ്റേ പെൺകുട്ടി 13 വയസ്സുള്ളു അതിന്, അതെന്തോ എന്തോ കൃഷിപ്പണിയുടെ കാര്യത്തിന് എന്തോ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ബുക്ക് ഉണ്ട് കേട്ടോ, ബുക്കിൽ അവർ ഇവിടെ വരുന്ന ആൾക്കാരുടെ പേര് ആ നമ്പറൊക്കെ എഴുതി മേടിക്കുകയാണ്. അതായത് ഇവിടുത്തെ കുട്ടികൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പോകുമ്പോൾ ഹെൽപ്പ് വേണമെങ്കിൽ ആ നമ്പറിൽ നിന്ന് എടുക്കാമെന്ന്. അപ്പോൾ ഈ ഗേറ്റിൽ വരെ ഒരു സ്കേറ്റിംഗ് ഷൂ ഉണ്ട് കേട്ടോ. ഹലോ, ജുഗാഡ്. भैया गाड़ी आपकी यहीं पे खड़ी रहे, अपन घूम कर आते हैं। घूम के आते हैं, ठीक है भाई, मिलता हूँ। थैंक यू, वेलकम, बाय। रिंगा आप आ रहे हैं? गाड़ी लॉक नहीं है सर। नहीं, काम है। जब आप जाओगे ना फिर। ठीक है, ओके, यहीं पे आना। हाँ, थैंक यू। हमारे ये ग्रामത്തിന്റെ ഉള്ള കൂടെ ഇങ്ങനെ നടക്കുകയാണ്. कौन सा? ये वाला। ये वाला, अच्छा। इसके अंदर है बे? वहाँ पे? अच्छा, ठीक है, मिलता हूँ जाके। बाय। ये आपका घर है? अच्छा, इसमें इसमें हम रहते हैं। हाँ, और इस वाले में हमारे बड़े भैया। हाँ, और इसमें जो मुझसे बड़े भैया। अच्छा, तीन भाई हैं? नहीं, चार भैया हैं। चार भाई, दो सिस्टर। अच्छा, ഞങ്ങൾ ഈ എൻ ജി ഒയുടെ വെബ്സൈറ്റിൽ നോക്കുമ്പോണ്ടല്ലോ, ഇവിടെ ഹോം സ്റ്റേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഒരു ഹോം സ്റ്റേ ആണ്, പിന്നെ ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട്. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുത്തെ വെൽ ഓഫ് ഫാമിലിയിലുള്ള ആൾക്കാർക്ക് അതായത് വീട് ഇങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് വൃത്തിയാക്കി വെക്കാമെന്നുള്ള ഒരു രീതിയിലാണെങ്കിൽ അവർക്ക് ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കും. അപ്പോൾ 300 രൂപയാണ് കേട്ടോ ഒരു ദിവസം ഇവിടെ താമസിക്കാനുള്ള റേറ്റ്. അതിൽ ഭക്ഷണമൊക്കെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടും ഇങ്ങനെ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാനും ടൂറിസം പ്രൊമോട്ട് ചെയ്യാനൊക്കെയാണ് തോന്നുന്നു ഇവർ നോക്കണം. എല്ലാം അവർക്ക് കിട്ടിയേക്കണം ഈ സ്കേറ്റ് ബോർഡിംഗ് എന്നാണ്. പിന്നെ ഞങ്ങളുടെ നാട് അല്ലെങ്കിൽ ഈ ഗ്രാമം പുറത്തേക്ക് അറിയപ്പെട്ടതും ഈ ഒരു സ്കേറ്റ് ബോർഡിങ്ങും അല്ലെങ്കിൽ ഈ എൻ ജി ഒ കാരനാണ്. അപ്പോൾ ആൾക്കാരെന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ, പക്ഷെ ഞങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയെന്നാണ് പറയുന്നത്.
അപ്പൊ ഞങ്ങള് നടന്ന് നടന്നത് പുതിയ സ്കേറ്റ് ബോർഡിങ്ങിന്റെ പാർക്കിലേക്ക് എത്തിയിട്ടോ. അപ്പൊ ഇതിന്റെ ഭാഗത്ത് തന്നെയാണ് നേരത്തെ പറഞ്ഞ എന്താ പറയാ കിച്ചൺ ഗാർഡൻ ഒക്കെ ഉള്ളത്. അവിടെ ഇവിടുന്ന് നോക്കുമ്പോ കുറച്ച് പിള്ളേർ കളിക്കുന്ന കാണാനുണ്ട്. സ്കേറ്റ് ബോർഡിങ് ആണോ? ആ സ്കേറ്റ് ബോർഡിങ് തന്നെ. അവിടെ എന്തായാലും കുറച്ച് കുട്ടികളുണ്ട്. എന്റെ അമ്മോ, ഇവിടെ ചെറിയ പിള്ളേര്. എന്റെ അമ്മോ, അതിന് സൈസ് നോക്കി എത്രത്തോളം ഉണ്ട്. നോ സ്കേറ്റ് ബോർഡിംഗ് എന്ന് ഇവിടെ എഴുതി വെച്ചാൽ മാത്രമല്ല കേട്ടോ, അവിടെ ഒരു അടി നടന്നുകൊണ്ടിരിക്കുകയാണ് പിള്ളേർ തമ്മിൽ. അപ്പോൾ അതിലൊരു ഒരു ക്രീം കളർ ഡ്രസ്സിട്ട് ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ഒരുത്തനിന്ന് സ്കേറ്റിംഗ് ബോർഡൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ നീ ഇന്ന് ചെയ്യണ്ട, കാരണം നീ ഇന്ന് സ്കൂളിൽ വന്നിട്ടില്ല. അപ്പോൾ അവർ ഒരുമിച്ച് പഠിക്കണമൊക്കെ ആയിരിക്കും. എന്താല്ലേ, ആക്ച്വലി നല്ലൊരു മാറ്റല്ലേ. നീ ഇന്ന് സ്കൂളിൽ വന്നില്ല, അതുകൊണ്ട് നീ ഇന്ന് സ്കേറ്റ് ചെയ്യണ്ട, അതാണ് അവിടെ പറഞ്ഞ അടി നടക്കുന്നത്. അപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യാൻ അവിടെ ആരും ഇല്ല, ചെറിയ കുട്ടികളാണ്. അപ്പൊ നാളെ ചിലപ്പോൾ അവൻ ഇന്ന് വൈകുന്നേരം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ നാളെ സ്കൂളിൽ പോകും. അപ്പം അത്രയും നല്ലതല്ലേ, നല്ല ഇനീഷ്യേറ്റീവ് അല്ലേ. എന്തൊക്കെ എന്തൊക്കെ എന്തെങ്കിലും ബാക്കിൽ നടക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ സംഭവം കൊള്ളാം. കിറ്റ്നെ സാൽക്കോ തീർക്ക ബാരാ സാൽക്കോ കിറ്റ്നെ സാൽസെ കറോ ഗോൾഡ് മെഡൽ ആ ബഹുത് അച്ഛേ കർ രാ ഞാൻ കുറച്ചേരം വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഈ പാർക്കിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. കല്യാണരാമൻ സിനിമയിൽ ദിലീപ് മാലയും കൊണ്ടുവരുമ്പോ ഒരു സാധനം പോയില്ല, ഇങ്ങനെ പ്ലെയിനിന്റെ സൗണ്ട് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട്. അതേപോലെ കേട്ടോ അതിൻ്റെ ഇടയിലത്തെ ആ ഒരു ഫീലിങ്, ഇത് നിങ്ങളിങ്ങനെ എന്താ എന്താ വേണ്ടേ എന്താ എന്താ ശരി, ഇവരിങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടല്ലോ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ പേടിച്ച് പഠിച്ച് നിൽക്കണം, ചെറിയ കുട്ടികളാണ്. എന്ത് രസമായിട്ടാണ് സ്കേറ്റ് ചെയ്യണമെന്ന് അറിയോ. ഇവിടെ ഒരാൾ സ്നേഹം വേണം, അതുകൊണ്ടാണ് സ്നേഹത്തിന് വേണ്ടി മതിയാ. ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ് കേട്ടോ. ഈ ഞാനിപ്പോൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ ഒരു ഒരു സ്കേറ്റ് ബോർഡ് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഹൈറ്റ് ഒന്നും പോരാണ്ട് പിള്ളേർക്ക് അതിൻ്റെ മുകളിൽ കൂടെ ചാടിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ആ പെൺകുട്ടിയാണ് വരുന്നത്. അടുത്ത ആൾ വരുന്നുണ്ട്. അവിടെ നിന്ന് ഒരാൾ പോകുന്നത് അപ്പം തന്നെ വീണു, ഇഷ്ടമായി. തോറ്റ് പിന്മാറാൻ ഞങ്ങൾ റെഡിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുന്നുണ്ട്. പോളി ചെറുതാട്ടോ അത്, മറ്റുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ ഈ കുട്ടി ഭയങ്കര ചെറുതാണ്. കിറ്റ്നെ സാൽക്കിയോ ആ സാത് സാത് സാൽക്കിയോ ആ കി നാം ക്യാ ഹെ സമീപ് ടീക്ക് ബഹുത് അച്ഛേ സേ കർ റഹാ ഹൂം. ഇപ്പോഴത്തെ പിള്ളേര് യങ് ഏജിൽ തന്നെ ഫോണും ടാബും ടി വി ഒക്കെ കൂടിയിട്ട് അങ്ങനെയാണ് അവരുടെ കളി സമയം എല്ലാം അവർ സ്പെൻഡ് ചെയ്യുന്നത്. ഇത് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് കേട്ടോ. അതായത് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടൊക്കെ അങ്ങനെയും കുട്ടികളുടെ ബോറടി മാറ്റാം, അങ്ങനെയും കുട്ടികളെ എൻഗേജ്ഡ് ആക്കാം. അല്ലാതെ വെറുതെ ടാബും കാർട്ടൂൺസും അല്ലാതെ ഇങ്ങനെയൊക്കെ പിള്ളേരെ എൻഗേജ്ഡ് ആക്കാനുള്ള ഒരു എന്താ പറയുക, അത് പേരൻസിനും അതെ കുട്ടികൾക്കും അതെ, അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ ഒരു വില്ലേജ്. ഇതാണ് കേട്ടോ നമ്മുടെ ശിവ് ഈ പയ്യൻ്റെ ഇത് വെജിറ്റബിൾ ഗാർഡൻ.
എന്തൊക്കെയോ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മല്ലിയില, പാലക്ക്, എന്തൊക്കെയോ മാങ്ങ, കൊപ്പക്കായ. കൊപ്പക്കായക്ക് വേറെ ഓരോ സ്ഥലത്ത് ഓരോ പേര്, അതുണ്ട് പപ്പായ എല്ലാം ഉണ്ട്. ഈ സ്കൂൾ ഹെ ഈ ഹമാര പാഞ്ച്മീ തക് സ്കൂൾ ഹെ പെഹ്ലി സേ പാഞ്ച്മീ തക്. അച്ഛാ. ഓർ ഫിർ ഉസ്കെ ബാദ് ആംഗേ ഹെ തോഡ സാ തോ വോ പാഞ്ച്മീ സേ ആട്ട്മീ തക്. അച്ഛാ. ഓക്കേ. ഒന്നാം ക്ലാസ് തൊട്ട് അഞ്ചാം ക്ലാസ് വരെയുള്ള സ്കൂളാണിത്. ഈ കാണുന്നതാണ് കേട്ടോ അംഗൻവാടി. അപ്പോൾ ഇതൊക്കെ കാണിച്ചു തന്നാൽ പയ്യൻ ഞങ്ങളെങ്ങനെ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ നടത്തിക്കുകയാണ്. ഇത് ലക്ഷ്മി ശിവ് എന്ന് പറഞ്ഞ പയ്യനും കൂടി മുമ്പിൽ പോകുന്നുണ്ട്. ഇങ്ങനെ കഥകൾ പറഞ്ഞു തരുകയാണ് കേട്ടോ. എന്ത് പൊളൈറ്റായിട്ട് എന്ത് രസമായിട്ടാണ് സംസാരിക്കുന്നത്. അറിയാം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ പോലെയാണ് സംസാരിക്കുന്നത്. സ്കൂളിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ഒരു വഴിയിലേക്ക് നമ്മൾ കടന്നു കേട്ടോ. അതിൽ നിന്ന് പിന്നെ ഒരു ഡീവിയേഷൻ എടുത്ത് ചെറിയൊരു ഇടവഴിയിലേക്ക് കടന്നു. ആശയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ആശു എന്നാണ് കേട്ടോ പറയണേ. ആശയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർനാഷണൽ. കൊറേ അത് എന്താ പറയാ, അവരെ കുറിച്ച് കൊറേ എന്താ പറയാ, ഇവരുടെ പേജിലായാലും വേറെ ഏതായാലും വിക്കിപീഡിയ പേജും അങ്ങനെ വേറെ കൊറേ ആർട്ടിക്കിൾസും ന്യൂസ് ഒക്കെ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. ഭയങ്കര എന്താ പറയാ ആസക്തേ വിലാഗ വിലാഗത്തേക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമസ്തേ. സോറി ആപ്കാ തബിയത് ഠീക് നഹീ ഹൈ തോ ജായേംഗേ. നഹീ കോയി ബാത് നഹീ ബൈഠ്കേ. കൈസാ ലഗ് രഹാ ഹൈ അഭി? അഭി ഠീക് ഹൈ, ദവായി ലേ രഹീ ഹൂം. അച്ഛാ അച്ഛാ ഠീക് ഹൈ തോ ഹം ബാത് മേ ആതാ ഹൂം. ഫീവർ ഹൈ, ബുഖാർ ഹൈ നാ? ബുഖാർ ഹൈ. ഠീക് ഹൈ തോ ഹം ബാത് മേ ആതാ ഹൂം. ഠീക് ഹൈ, താങ്ക് യു. ഈ ആശയ്ക്ക് പനിയാണ് അതുകൊണ്ട് സ്കേറ്റ് ബോർഡ് ചെയ്യാൻ വരാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഇത്രയും വയ്യാതെ അങ്ങനെ കിടക്കാൻ ഞങ്ങൾ വിചാരിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ലായിരുന്നു കേട്ടോ, വെറുതെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കുട്ടി കിടക്കുകയാണ് അവിടെ ടെറസിലെ. ഒരു അമ്മയും കുട്ടിയും സിസ്റ്റേഴ്സും പിന്നെ വീട്ടിലെ കുറച്ച് പട്ടികളും തത്തയും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വേഗം ഇറങ്ങി. ഈ ഹോം സ്റ്റേ അരുൺ എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ വീടാണ്. അപ്പോൾ അവരിത് ഹോം സ്റ്റേ ആക്കിയിട്ട് जाति का प्रॉब्लम नहीं है. जाति का प्रॉब्लम नहीं है, मतलब हमारे साथ में नहीं है जो हमारे ग्रुप में बच्चे रह रहे. गांव में अभी भी फिन भी मतलब चल रहा है, उतना चेंज होता रहता है. लेकिन जितने बच्चे उससे जुड़े हैं उनके ऊपर बहुत चेंज आ रहा है कि वो नहीं मानते कि मतलब होना चाहिए. जा रहे हो गया काम? വണ്ടിയുടെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ നേരത്തെ ഒരു പയ്യൻ നമ്മളവിടെ കണ്ടില്ലേ, ആ പയ്യനിലെ മറ്റേ പാല് ചേർക്കാൻ പോയിട്ട് തിരിച്ചു വരികയാണ്. എന്നിട്ട് അമ്മ വിളിക്കാൻ പോകുന്നിട്ട് ബൈക്കും കൊണ്ട് തീ വഴിക്ക് ഇങ്ങനെ പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ വന്നപ്പോൾ പ്രിയങ്കയുടെ വീടാണ് കാണുന്നതാണ്, പ്രിയങ്കയുടെ വീട് കേട്ടോ. അപ്പോൾ പ്രിയങ്കയുടെ അച്ഛനെ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഓയ് ഏ ചാനൽ കണ്ട യേ ടിൻ പിൻ യാ ടിൻ പിൻ സ്റ്റോറീസ്. ഈ ഫോർ വീലർ കി ഹോതി തി നാ തോ ഏക ടു വീലർ ഏ പ്രിയാ ബാ ഹാ അഗ ലേ യാ അവർ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അകത്തേക്ക് കയറി. പ്രിയങ്കയുടെ അച്ഛൻ പറമ്പിൽ എന്തായിരുന്നു, പറമ്പല്ല ഖേത്തിലായിരുന്നു. ഇപ്പോൾ ഇതേ വന്നു. അപ്പോൾ ഇതേ കസേരയൊക്കെ അടുത്തൊക്കെ ഇട്ടവരാണ്. ഒരു വീടിൻ്റെ ചുമരൊക്കെ നോക്കി എന്ത് രസമാണ് അല്ലേ രശ്മി. ആ താങ്ക് യു. ആ സ്കേറ്റ് ബോർഡ് ഉള്ളതുകൊണ്ട് ഒരു ഗുണം ഉണ്ട് കേട്ടോ, എവിടെ ചെന്നാലും കസേരയില്ലെങ്കിലും ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇത്ര നേരമെന്ന് അറിയോ, ആൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടോ ചെയ്യണ്ടേ. പക്ഷെ നമ്മളെ ഇങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാം. നമ്മളൊന്നും അങ്ങോട്ട് ചോദിക്കേണ്ടേ വന്നില്ല, എല്ലാത്തിനും ഇങ്ങോട്ട് പറഞ്ഞു തരുന്നു. അത് ഇത് ഇത് എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞു തരുന്നത്. जाते
ഞങ്ങൾ ഒരു വീട്ടിൽ നിന്ന് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി കേട്ടോ. അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കായിരുന്നു. കറക്റ്റ് ആ നേരത്ത് നമ്മുടെ ഫോണിന്റെ ബാറ്ററി തീർന്ന് ഓഫായി. ലക്ഷ്മിയുടെ ഫോണിലാണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. അതിന്റെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എന്ത് ഇത്ര നന്നായിട്ടാന്ന് അറിയാം ആൾക്കാരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. അങ്ങനെ പറയാണ് ഞങ്ങളാണ് ഇന്ന് പറയാൻ പറഞ്ഞത്, ഞങ്ങൾ ഇന്ന് സാധനങ്ങൾ ബാഗ് സാധനങ്ങളൊക്കെ ഇവിടെ ഹോം സ്റ്റേയിൽ വെച്ചിട്ടാണ് വന്നത്. കാരണം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാൻ പറ്റുമോ നമുക്കൊരു ഒരു ഐഡിയ ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാം അവിടെ വെച്ചിട്ട് റൂം അവിടെ വെച്ചിട്ടാണ് വന്നത്. അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും ബാഗും കൊണ്ട് വണ്ടിയിൽ പോണ. ഇന്ന് കറക്റ്റ് ആയിട്ട് നമ്മള് ഇവിടെ പ്രിയങ്കയുടെ വീടിന്റെ അവിടെ നിൽക്കായിരുന്നു. പ്രിയങ്കയുടെ ഇവിടെ നിൽക്കാൻ നിങ്ങൾക്ക് ഞങ്ങൾ റൊട്ടിയൊക്കെ ഉണ്ടാക്കി തരാം. ഒരു നമ്മളവിടെ പൈസയും കൊടുത്തു പോയി, ഒന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ എനിക്കത് എവിടെ പോകുമ്പോഴും ബാഗും കൊണ്ട് പോകണത് ഞങ്ങള് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇന്ന് ഇവിടെ നിൽക്കാൻ ഒന്നുമില്ല, ഡ്രസ്സ് പോലും ഇല്ല, മാറ്റം ഒന്നും എടുത്തിട്ടില്ല. മുഖം കഴുകാൻ ദീദി ഞങ്ങൾ അവരോട് വർത്തമാനൊക്കെ പറഞ്ഞ് സംസാരിച്ച് യാത്രയൊക്കെ പറഞ്ഞ് മിഠായിയൊക്കെ കൊടുത്തു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവരുണ്ടെന്ന് തന്നെയെന്ന് നമ്മളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ കൊടുത്തു. ആ പയ്യനുണ്ടായിരുന്നില്ലേ ശിവ് എന്ന് പറഞ്ഞ പയ്യൻ നമ്മളെ മൊത്തം ചുറ്റി നടന്ന് കൊണ്ട് കാണിച്ചു തന്നു കേട്ടോ. അവസാനമായപ്പോൾ ആള് ഓക്കെ ബൈ പെട്ടെന്ന് പോയി. ഇതെടുത്തിട്ട് സ്കേറ്റ് ബോർഡ് എടുത്തിട്ട് ഫ്രണ്ടിലും ഭയങ്കര സ്പീഡിൽ പോയത് അവിടെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. ഓടി വീട്ടിലേക്ക് കയറി. പിന്നെ കൂടുതൽ യാത്ര പറയാനോ ഒന്നും നിന്നില്ല കേട്ടോ. ഫോൺ നമ്പർ ഫോൺ എടുക്കാൻ എന്ത് നമ്പർ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോൺ എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. എന്ത് സ്പീഡിലാണെന്നറിയോ ആ മറ്റേ സ്കേറ്റ് ബോർഡ് വെച്ചിട്ട് പോയത്. മൊത്തം പയ്യനാണ്. അപ്പൊ എങ്ങോട്ടാണ് പക്ഷെ നല്ല നല്ലതായിട്ട് സംസാരിച്ച ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഉച്ചയ്ക്ക് വന്ന് ഞങ്ങളിപ്പോ സൂര്യനെ കസ്തമിച്ച് ഇരുട്ടായിട്ടാണ് മടങ്ങുന്നത്. മനസ്സ് ഭയങ്കരമായിട്ട് എന്താ പറയാ സന്തോഷമായിട്ടോ. കൊറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, കുട്ടികളെ പരിചയപ്പെടാൻ പറ്റി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. ശരിക്കും ഭയങ്കരമായിട്ട് എന്താ പറയാ സന്തോഷമായി. ഞങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാസ്റ്റ് ബാരിയേഴ്സിനെ ബ്രേക്ക് ചെയ്ത് എന്താ പറയാ ഒരു വില്ലേജും കൂടിയാണ് ഈ സ്കേറ്റ് ബോർഡിങ്ങിലൂടെ. പക്ഷെ ഞങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് ഒരുപാട് മനസ്സിലാക്കാൻ അത്ര നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഷുവർ ആയിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഈ വില്ലേജിനെ സ്കേറ്റ് ബോർഡിങ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു മൊബൈൽ ടവർ വന്നതും അവിടെ കുറച്ചുപേര് കുടിച്ചിരുന്നു, അവരെ കുടി നിർത്തിപ്പിച്ചതും അവിടുത്തെ പെൺകുട്ടികൾക്കായാലും അല്ലാത്ത പിള്ളേർക്കായാലും എഡ്യൂക്കേഷനിൽ സപ്പോർട്ട്, അവർക്ക് ഒരു കൂടുതൽ എക്സ്പോഷർ കിട്ടിയതും, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഒരു എന്താ പറയുക സ്കേറ്റ് ബോർഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോർട്ടിലൂടെ ഈ വില്ലേജിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ ഈ എൻ ജി ഒന് അതായത് ഇവര് രണ്ടാമത്തെ ഒരു എൻ ജി ഒന്റെ ആദ്യത്തെ എനിക്കറിയില്ല, പക്ഷെ ഇപ്പൊ ഇവരൊരു ലോക്കലി ഒരു എൻ ജി ഒ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ ഇപ്പൊ സ്കേറ്റ് ബോർഡ് വാങ്ങാനുള്ളതും അവർക്ക് ഓരോ കോമ്പറ്റീഷന് പങ്കെടുക്കാനൊക്കെ ഫണ്ട് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു എൻ ജി ഒ തുടങ്ങിയേക്കണത്. പിന്നെ അവരുടെ ഓൺലൈൻ ക്ലാസ്സും ഒക്കെ കാണിച്ചിരുന്നില്ല, മറ്റേ കമ്പ്യൂട്ടറൊക്കെ വെച്ചിരുന്ന ക്ലാസ്സും. അപ്പൊ ഇതൊക്കെ പോസിബിൾ ആണെങ്കിൽ ഫണ്ട് വേണം. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ശിവ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്യാൻ പറ്റുമോ. ഞങ്ങൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നല്ല കേട്ടോ, പക്ഷെ ജസ്റ്റ് മെൻഷൻ ശിവ പറഞ്ഞുകൊണ്ട് അതേപടി അങ്ങനെ പറയുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കൺവിൻസ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ
ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞങ്ങൾ ത്രൂ ഒന്നും അല്ല കേട്ടോ, ഇത് ഞങ്ങൾക്ക് യാതൊരു ബെനിഫിറ്റ് ഇതുകൊണ്ട് കിട്ടുന്നില്ല. ജസ്റ്റ് പറയാണ്, കാരണം ഈ ഇടയായിട്ട് ഒരുപാട് ഫ്രോഡ് കമൻസൊക്കെ നമ്മുടെ ഞങ്ങളെ മാത്രമല്ല മിക്ക യൂട്യൂബേഴ്സിൻ്റെയും ഇതിനിടയിൽ വരുന്നുണ്ട്, കോണ്ടസ്റ്റ് ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊന്നും ഞങ്ങൾ ത്രൂ അല്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യും, വേറെ എവിടെ കമൻ്റായിട്ടോ ടെലിഗ്രാമോ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടെലിഗ്രാം ചാനലോ ഒന്നുമില്ല. എന്തെങ്കിലും പറയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് പേജ് ഇതിൽ അല്ല യൂട്യൂബ് ചാനൽ ഇതിലേ പറയുള്ളൂ, വേറെ എവിടെയും മെൻഷൻ ചെയ്യില്ല. അപ്പോൾ അത് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അവരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറയാണ്, ഇങ്ങനെ ചെറിയൊരു സ്പോട്ട് സ്കേറ്റ് ബോർഡിംഗ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സ്പോട്ടിന് ഇത്രയും ഡിഫറൻസ് ഒരു വില്ലേജിന് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ആലോചിച്ചൊക്കെ അല്ലേ. അപ്പൊ അതൊക്കെ ആലോചിച്ചുകൊണ്ട് നമുക്ക് പതുക്കെ യാത്ര ഇന്നത്തെ അവസാനിപ്പിക്കാം. ഞങ്ങളിത് ഖജുരാവോയിലേക്ക് എത്താറായി. നാളെ നമ്മൾ ഇവിടുന്ന് വിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ 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 ബൈ.